നമസ്കാരം. നമ്മൾ ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ അല്ലേ? പല ചാനലുകൾക്കും ഇപ്പോൾ പല സമയത്താണ്. പണ്ട് അതിന് 9 മണി ചർച്ച എന്നൊരു കോമൺ ആയിട്ട് ഒരു പൊതുവായിട്ട് ഒരു സമയമായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ പല ചാനലുകൾക്കും പല സമയത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ചർച്ചയാണ് മാതൃഭൂമി ന്യൂസിൻ്റെ സൂപ്പർ പ്രൈം ടൈം. രണ്ട് ഘട്ടങ്ങളായി രണ്ട് വിഷയങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് വിശദമായി ചർച്ചകൾ നടത്തുന്നു. അതിഥികൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന ചർച്ച. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്തിരുന്ന, മോഡറേറ്ററായി ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് അവതാരകനായി അവിടെ പ്രവർത്തിച്ചിരുന്ന വേണു ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകനെ കാണാനില്ല. വേണു ബാലകൃഷ്ണൻ എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാധാരണഗതിയിൽ വേണു ബാലകൃഷ്ണനും മഞ്ജുഷ് എന്ന മാധ്യമപ്രവർത്തകനുമാണ് ഈ ചർച്ചകൾ നയിക്കാറ്. കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി ജൂനിയറായ ചില മാധ്യമപ്രവർത്തകരും സ്ത്രീ മാധ്യമപ്രവർത്തകളും ഒക്കെയാണ് ഈ ചർച്ചകൾ നയിക്കുന്നത്. പ്രേക്ഷകർ ഒരുവേള ശ്രദ്ധിച്ചു കാണുമായിരിക്കും. വേണു ബാലകൃഷ്ണൻ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിപ്പോൾ സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ട്, വേണുവിനെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമായി ചോദിക്കുന്നുണ്ട്. വേണുവിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും വേണുവിനെ വ്യക്തിപരമായി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ അവതരണ രീതിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. മാതൃഭൂമിയിൽ സ്ഥിരമായി ചർച്ചകൾ കാണാറുള്ളവരുമുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്, വേണു ബാലകൃഷ്ണൻ എവിടെ പോയി എന്നുള്ള ചോദ്യം. ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ വേണു ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ എം ബി രാജേഷിൻ്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള നടപടികൾ, അതുപോലെ കഴിഞ്ഞ ദിവസം പൊങ്ങി വന്ന നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കത്തിക്കേറാൻ സാധ്യതയുള്ള വേണു ബാലകൃഷ്ണനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ള അവതാരകരെ എന്തുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഇങ്ങനെ ഈ ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്ന ചോദ്യം സാധാരണക്കാരും പ്രേക്ഷകരും ഒക്കെ തന്നെ ചോദിക്കുകയാണ്. അറിയാൻ കഴിയുന്നത് വേണു ബാലകൃഷ്ണനെ പ്രധാന ഡെസ്കിൽ നിന്ന് മാറ്റി വെബിൻ്റെ ചുമതല നൽകിയിരിക്കുന്നു എന്നാണ്. ആദ്യം കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിന് കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്നറിയാൻ കഴിയുന്നു. അങ്ങനെ ഒരു വിശദീകരണമുണ്ട്, അറിയില്ല. ചാനലിൻ്റെ ഭാഗത്തു നിന്ന് അവിടെ നിന്നുണ്ടായ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതാണ്, അങ്ങനെ അദ്ദേഹത്തെ കുറേ നാൾ മാറ്റി നിർത്തി. അതിനുശേഷം ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ വെബ് ഡെസ്കിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അല്ല, വേണു ബാലകൃഷ്ണൻ വെബ് ഡെസ്കിൽ ഇരിക്കേണ്ട ആളാണോ? അങ്ങനെയാണോ നമുക്ക് തോന്നുന്നത്? ഒരിക്കലുമല്ല. എന്തായാലും വെബ് ഡെസ്കിൽ ഇരുന്ന് വെബിന് വേണ്ടി ജോലി ചെയ്യേണ്ട ഒരു വ്യക്തിത്വമല്ല ശ്രീ വേണു ബാലകൃഷ്ണൻ. അദ്ദേഹം വളരെ ശക്തനായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, ശക്തമായി കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ, നമ്മളും പറയുന്നു, നമുക്കും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടോ രാഷ്ട്രീയത്തോടോ വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷേ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് ചർച്ച നയിക്കുന്ന ഒരു വ്യക്തി, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. ഇത് പറയപ്പെടുന്നത് ഇപ്പോൾ എം വി ശ്രേയംസ് കുമാർ എന്ന വ്യക്തിയാണ് മാതൃഭൂമിയുടെ ഉടമസ്ഥൻ. അദ്ദേഹമാണ് അതിൻ്റെ സിഇഒ. മാത്രമല്ല, അദ്ദേഹം അതിൻ്റെ മാനേജിംഗ് എഡിറ്റർ കൂടിയാണ്. അദ്ദേഹവും CPM തമ്മിലുള്ള, CPM ചില ജിഹാദി ഗ്രൂപ്പുകളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായി പല കാര്യങ്ങളും ഇലക്ഷൻ എടുക്കുമ്പോൾ CPM-നെതിരെയും CPM-SDPI കൂട്ടുകെട്ടിനെതിരെയും ഒന്നും സംസാരിക്കരുത്, ചർച്ചയാകരുത് എന്നതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന തരത്തിൽ ചില സൂചനകൾ പലരും പലയിടത്തുനിന്നായി പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് ഉറപ്പില്ല. അപ്പോൾ CPM-ൻ്റെ AKG സെൻറ്ററിൽ നിന്നുള്ള ചില കളികളുടെ ഭാഗമായിട്ടാണ് ശ്രീ വേണു ബാലകൃഷ്ണനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഉറപ്പായ കാര്യമല്ല. നമ്മൾ ഒരു ചിലയിടത്തു നിന്നൊക്കെ കിട്ടിയ ചില രഹസ്യ സൂചനകൾ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളും മാധ്യമപ്രവർത്തകരാണല്ലോ, നമുക്കും പലയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഇത് പോവുകയാണ്. അതായത് കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച്, പൊതുവായിട്ട് പല മാധ്യമങ്ങളെക്കുറിച്ചും ഒരു രാജ്യവിരുദ്ധ അജണ്ടയുടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതി ഇതിനു മുൻപുണ്ടായിരുന്നു. ചില മാധ്യമങ്ങൾ വാർത്തകൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതും വ്യാജ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതും അവർക്ക് വിലക്ക് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ വേണു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഇലക്ഷനോടനുബന്ധിച്ച് പല കാര്യങ്ങളും ചർച്ചയ്ക്കിടയിൽ, ഇപ്പോൾ ലൈവ് ചർച്ചയാണ്, അപ്പോൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചാൽ കൂടെ അദ്ദേഹം പറഞ്ഞു വരുന്നതിനിടയ്ക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും, പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും, പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ഇദ്ദേഹത്തെ പോലെ, വേണു ബാലകൃഷ്ണനെ പോലെ ഒരു മാധ്യമപ്രവർത്തകനെ തൽക്കാലം ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒന്ന് മാറ്റി നിർത്തിയാൽ നന്നായിരിക്കും എന്ന ഒരു തോന്നലാണോ CPM-നോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ ഉള്ളത് എന്ന സംശയമാണ് ഇവിടെ പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകരാണ് പറയുന്നത്, കാരണം പ്രേക്ഷകരാണ് ഇത് കാണുന്നത്, വിലയിരുത്തുന്നത്, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. നമ്മളും ചോദിക്കുന്നു, പൊതുജനങ്ങളുടെ കൂടെ തന്നെ ഈ ഇത്രയും പ്രമാദമായ വിഷയങ്ങളും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ കടന്നുവരുന്ന ഈ പശ്ചാത്തലത്തിലും പ്രമുഖ മാധ്യമപ്രവർത്തകനും അവതാരകനും നല്ല ഒരു സംവാദകനുമായ ശ്രീ വേണു ബാലകൃഷ്ണൻ എവിടെ? അദ്ദേഹം എവിടെ പോയി? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിനോട്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് ചോദിക്കുന്നത്. വേണു ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ എന്താണ് മാതൃഭൂമി സൂപ്പർ പ്രൈം ടൈമിൽ ചർച്ചയ്ക്ക് അവതാരകനായി എത്താത്തത്?
ഇതിന് പിന്നിലെ അജണ്ട എന്താണ്? ഇതിന് പിന്നിൽ അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ? എന്താണ് ഇതിൻ്റെ പിന്നിലെ ആ ഒരു ചേതോപികാരം? ജനങ്ങൾ ചോദിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.